നമസ്കാരം ഞങ്ങൾ മുൻപും ചില വീഡിയോകൾ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ഒരു വിസ്മയമുണ്ടെങ്കിൽ താലിബാനാണ് വിസ്മയം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില മദൂതി പത്രങ്ങൾ മുൻപ് വാർത്ത കൊടുത്തിട്ടുണ്ട് താലിബാൻ ഒരു വിസ്മയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ചില വീഡിയോസിൽ യഥാർത്ഥ വിസ്മയം താലിബാൻ അല്ല യഥാർത്ഥ വിസ്മയം സി പി എം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അന്വർത്തമാക്കുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് തൃക്കാക്കരയിൽ നിന്നാണ് തൃക്കാക്കരയിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ മുന്നേ തന്നെ പ്രഖ്യാപിച്ചി പ്രഖ്യാപിച്ചിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പിന് എന്താണോ കാരണം പി ടി തോമസിൻ്റെ മരണമാണ് കാരണം ആ പി ടി തോമസിൻ്റെ പ്രിയ പത്നിയെ തന്നെയാണ് അവർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് ഇതിനകം തന്നെ ഉമാ തോമസ് സ്ഥാനാർത്ഥി അതായത് വോട്ട് തേടി ജനങ്ങളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ആ പ്രചരണമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എം ഒരു സ്ഥാനാർത്ഥിയെ പേര് അവർ ഔദ്യോഗികമായിട്ടില്ല അവരുടെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇത് കേട്ടപാടെ കേൾക്കാത്ത പാടെ അന്ധമണികൾ ബക്കറ്റിൽ പെയിൻറ്റൊക്കെ കലക്കി ഫ്ലെക്സ് അടിക്കാൻ പോകുന്ന ഒരു വഴി മതിലെഴുതാൻ പോകുന്നവർ അങ്ങനെ ഈ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ ഇങ്ങനെ പകുതി എഴുതി വന്നപ്പോഴേക്കും പി രാജീവും മറ്റു ചിലരെയൊക്കെ പറയുന്നു ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടില്ല ഇ പി ജയരാജൻ ഒരു പടികൂടി കടന്നു പറയുന്നു ഞങ്ങളുടെ ചർച്ചകളൊന്നും മാധ്യമങ്ങൾക്ക് ചോർത്തി എടുക്കാൻ പറ്റില്ല ആ വിവരം ഔദ്യോഗികമായിട്ട് പുറത്ത് പറയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഇത് കേട്ടപ്പോൾ മതിലെ എഴുതിക്കൊണ്ടിരുന്നവർ പകുതി വരെ പേരൊക്കെ എഴുതിയിട്ട് നിർത്തിയിട്ട് ബക്കറ്റും വെള്ളവും പശയും ഒക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇന്നിപ്പോൾ വളരെ വിജയകരമായിട്ടുള്ള രീതിയിൽ തൃക്കാക്കരയിലെ സീറ്റ് കച്ചവടം സീറ്റ് കച്ചവടം സി പി എം പൂർത്തിയാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് സീറ്റ് കച്ചവടം എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലായോ ഏതോ ഒരു ജോ ജോസഫാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അപ്പോൾ അവിടെ ഒരു ഡോക്ടറാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ഇനി പുറകെ വരുന്നുണ്ട് എന്നാലും ഇപ്പോൾ വരെയുള്ളത് പറയാം അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടമല്ലോ ഇ പി ജയരാജൻ സഖാവിനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകരും ചോദിച്ചു നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്താണ് ആരാണ് ഇത് ആദ്യം കേൾക്കുകയാണല്ലോ ജോ ജോസഫ് അപ്പോൾ ഇ പി ജയരാജൻ പറയുന്ന അദ്ദേഹം ഒരു ഡോക്ടറാണ് ആ എന്താ മറുപടി അല്ലേ സി പി എമ്മിൻ്റെ മറുപടിയാണ് സി പി എമ്മിൽ സാധാരണ നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് താഴെ തട്ടിൽ നിന്ന് തന്നെ പഞ്ചായത്ത് മെമ്പറായി പിന്നീട് ബ്ലോക്കിൽ വന്നു പിന്നീട് ജില്ലയിലോ കോർപ്പറേഷനിലോ ഒക്കെ ഇങ്ങനെ മത്സരിച്ചു പരിചയമൊക്കെ നേടിയാണ് പിന്നെ എം എൽ എ സീറ്റ് കിട്ടുന്നു പിന്നെ എം പി സീറ്റ് കിട്ടുന്നു അങ്ങനെ എങ്ങനെയാണ് പടിപടി പടിയൊടിയായിട്ട് വരുന്നത് അപ്പോൾ ഈ ജോ ജോസഫ് എന്നുള്ളൊരു വ്യക്തിയെപ്പറ്റി അവിടെ അറിയില്ല അപ്പോൾ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള രോഗികൾക്കറിയാം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം പക്ഷേ ഈ പാർട്ടി വൃത്തങ്ങളിൽ അല്ലെങ്കിൽ താഴെ നിന്ന് പ്രവർത്തിച്ചു വന്നൊരു വ്യക്തിയല്ല ജോ ജോസഫ് ജോ ജോസഫ് എന്നുള്ള സി പി എം കാരനായിട്ടുള്ള ഒരു നേതാവിനെ പോലും ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ അറിയുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ തിരുവനന്തപുരത്ത് ഇതുപോലെ സി പി ഐക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ബെന്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിയെ സി പി ഐക്ക് ആര് പോലും അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴാണ് അങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുന്നവർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്തവണയും സംഭവിച്ചത് സാമുദായിക പരിഗണനയൊക്കെ നോക്കി ആദ്യം പി ടി തോമസിൻ്റെ ഭാര്യ അവിടെ വന്നു സ്വാഭാവികമായിട്ടും കുറച്ച് ക്രിസ്ത്യാനികൾക്ക് കുറച്ച് മുൻകൈയുള്ള ഒരു മണ്ഡലമാണ് ആദ്യം ഒരു സ്ഥാനാർത്ഥിനെ അവർ പകുതി പ്രഖ്യാപിക്കുന്നു പിന്നീട് അവർക്ക് തോന്നിക്കാണും ഇത് സാമുദായികമായിട്ടും ചിലപ്പം തിരിച്ചടി കിട്ടിയേക്കാം എങ്കിൽ പിന്നെ ഈ അങ്ങ് വിറ്റ് കളഞ്ഞാൽ എന്ത് ചെയ്യാം കൂട്ടത്തിൽ ആ കൂട്ടത്തിലുള്ള ഒരാളെ കൂടെ പിടിച്ചേക്കാം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കാണും കാരണം ഇത് സി പി എം ആണേ എന്നിട്ട് നാല് പേർക്കറിയാത്ത അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഡോക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കും പക്ഷേ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് രാഷ്ട്രീയ വൃത്തങ്ങൾ വൃത്തങ്ങളിൽ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പേര് തന്നെയെന്ന് പറയാം ജോ ജോസഫ് എന്നുള്ളത് എന്തിനാണ് കൂടുതൽ പറയുന്നത് ഇ പി ജയരാജനോട് ആരാണ് ജോ ജോസഫ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു ഡോക്ടറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പാർട്ടി അനുഭാവിയാണെന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ നേതാവാണ് ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ സി പി എമ്മിലോ ഏത് ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിച്ച ആളാണ് ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നുകിൽ സി പി എം ആ സീറ്റ് വിറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ സാമുദായിക ഘടകങ്ങൾ പരിഗണിച്ചു വിട്ടു അത് മനസ്സിലാക്കിക്കൊണ്ട് ആ അതിൻ്റെ പിൻപറ്റി ഒരു തന്ത്രം മെനഞ്ഞിട്ട് ആ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളെ അവർ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നു എന്തായാലും ന്യായീകരിക്കാനുള്ള അന്തം അടിമകൾക്ക് പിടിപ്പത് പണിയായി നിങ്ങൾക്ക് തിരിച്ചൊന്നും ചോദിക്കാനുള്ള യാതൊരു ചോയ്സും ഇല്ല ഈ പാർട്ടി എങ്ങനെയാണ് ഇസ്ലാമിക ഇസ്ലാമിക മതവും സി പി എമ്മും അങ്ങനെയാണ് മേളിൽ നിന്നിങ്ങനെ പറയും അല്ലെങ്കിൽ പുരോഹിതർ പറയും ഇവിടെ നേതാക്കൾ പറയും തിരിച്ച് എത്ര സംശയമുണ്ടെങ്കിലും നിങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ത് പറയുന്നു അതങ്ങ് ചെയ്യുക അതുമാത്രമേ നിങ്ങളുടെ മുന്നിലുണ്ട് പോയി ബക്കറ്റെടുക്കുക ചുവരെഴുതുക വോട്ട് ദിവസം വരുമ്പോൾ പോയി വോട്ട് കുത്തുക ഇതല്ലാതെ മറ്റൊരു പണിയും നിങ്ങൾക്കില്ല അപ്പോൾ കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നു തൃക്കാക്കരയിൽ സി പി എം നല്ല വൃത്തിയായിട്ട് സീറ്റ് വീറ്റിരിക്കുന്നു വെബ് ഡെസ്ക് തത്ത്വ